हेलो गाइस, वेलकम 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 मेरी माय चैनल से हमारा मन समझते हैं मच वीडियो के ये लम मच वीडियो को मरी कुछ स्वागत है। अब यस നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലും ഒക്കെ കണ്ടത് ശരിയാണ്, നമ്മൾ ഇന്ന് KGO സീസൺ 5 ലാണ് കളിക്കാൻ പോകുന്നത്. അതായത് KGO സെർവറിലാണ് കളിക്കാൻ പോകുന്നത്. നമ്മുടെ ന്യൂസ് മച്ചാൻ ഒക്കെ ഉള്ള സെർവറാണ് KGO. ആൻഡ് അവരെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, 50 ലൈക്ക് എത്തിക്കാൻ KGO ഇഷ്ടപ്പെടുന്ന എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ KGOയുടെ കുറേ ഫാൻസ് എൻ്റെ ഈ ചാനലിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ 50 ലൈക്കാണ്, 50 ലൈക്ക് എത്തിക്കാൻ നിങ്ങൾ എന്തായാലും ശ്രമിക്കുക. പിന്നെ KGOയുടെ ഡിസ്കോർഡ് ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡിസ്കോർഡ് ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആൻഡ് വാട്സപ്പ് നമ്പറൊക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഈ സെർവർ ഇപ്പോൾ ഞാൻ കയറിയുള്ളൂ കേട്ടോ, ഇപ്പോൾ വൈറ്റ് ലിസ്റ്റ് ഇപ്പോൾ കയറിയുള്ളൂ. അപ്പോൾ വൈറ്റ് ലിസ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് ഇടാവുന്നതാണ്. ആൻഡ് ഞാനിപ്പോൾ കയറിയുള്ളൂ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് സെർവർ കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ടർ കിറ്റായിട്ട് ബോട്ട്, പിന്നെ പോർക്ക്, കുക്കഡ് പോർക്ക്, ബെഡ്, പിന്നെ നമ്മുടെ ആക്സ്, പിക്കാസ്, സ്വോഡ്, 10 വുഡുമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതേതാ ചോ ആ ഇവനാണ് എനിക്ക് സ്റ്റാർട്ടർ കിറ്റ് തന്നത്. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് പോയി നോക്കാം. ആൻഡ് ഓ ബ്രോ, ഗൈസ് നിങ്ങൾ കണ്ടത് എൻ്റെ മോനെ ക്രിസ്മസ് സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ മോനെ ഗൈസ് സത്യം പറയാലോ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടോ ഇവിടെ കാണുന്നത്, കാരണം ഞാൻ ഇനി മുമ്പ് ഇവിടെ വന്നിട്ടില്ല കേട്ടോ, അതാണ് അതിൻ്റെ കാരണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാരണം മനസ്സിലായല്ലോ. ഇത് പബ്ലിക് മൈനിങ് ഏരിയ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. എൻ്റെ മോനെ ഇതെന്തോന്ന്, എന്തൊരൊക്കെ ശബ്ദമൊക്കെ കേൾക്കണം ഗൈസ്. എൻ്റെ മോനെ ഇതെന്തോന്ന്, അയ്യോ ഇതാരാ, എന്താണ് സംഭവം, ക്ലിക്ക് ചെയ്യാറോ, ചാവള വല്ല സംഭവമാണോ, അതെന്താണ്, എൻ്റെ മോനെ കൊള്ളാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ പിന്നീട് വരാം. നമുക്ക് ഇനി അടുത്ത സ്ഥലത്ത് പോയി ജസ്റ്റ് ഒന്ന് കാണാനാണ് കേട്ടോ നമ്മുടെ സെർവർ. പിന്നെ എനിക്ക് ബേസ് കെട്ടണം, അപ്പോൾ ഞാൻ ബേസ് ഒക്കെ കെട്ടേണ്ടത് എവിടെയാണെന്നൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ ഗൈസ്, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ആരെങ്കിലും വൈറ്റ് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അലമ്പാൻ എന്നുള്ള ഉദ്ദേശത്തിൽ KGOയിലേക്ക് വരണ്ട, നല്ല പണി കിട്ടും. ഓക്കെ, അലമ്പാം എന്നുള്ള ഉദ്ദേശത്തിൽ ആരും KGOയിലേക്ക് വരേണ്ട ആവശ്യമില്ല, കാരണം നല്ല പണി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് കാരണം നിങ്ങൾ മര്യാദയ്ക്ക് കളിച്ച് മര്യാദയ്ക്ക് ജീവിച്ച് പോകാനാണെങ്കിൽ, അതായത് KGO സെർവറിൽ മര്യാദയ്ക്ക് ജീവിച്ച് പോകാനാണെങ്കിൽ നിങ്ങൾ കയറുക, കളിക്കുക, പൊളിക്കുക. ഓക്കെ, പിന്നെ ഏജ് ലിമിറ്റ് ഉണ്ട്, 14 വയസ്സിന് മുകളിലുള്ളവർക്ക് കയറാൻ പറ്റൂ. കാരണം അതിൻ്റെ കാരണമൊക്കെ സ്റ്റാഫ് തന്നെ വ്യക്തമാക്കി തരുന്നതാണ് നിങ്ങൾക്ക്. ആൻഡ് ഇവിടേക്ക് ഇപ്പോൾ പോകണ്ട, ആൻഡ് നമുക്ക് ഇനി ഇവിടേക്ക് പോയി നോക്കാം. ഓക്കെ, ഇതെന്തുവാണടാ, KGOയുടെ അഡ്മിൻസ് നന്നായി തന്നെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്താണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഓക്കെ, നമുക്ക് ഇനി അപ്പുറത്തും ഇനി ബാക്കി രണ്ട് സ്ഥലത്തേക്കും കൂടി പോയി ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ബേസ് കേട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ ബേസ് കേട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ടായിരിക്കും പിന്നീട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഇനി ഞാൻ ഇവിടേക്കാണ് പോകുന്നത്, ഇവിടേക്ക് ഞാൻ പോയതാണോ, അല്ല, എൻ്റെ മോനെ ഇതെന്തുവാടാ, മരം കൊണ്ട് പ്രതിമ ഉണ്ടാക്കി വെച്ചിരിക്കണോ, എന്താണ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, 1000 ബ്ലോക്ക് കഴിഞ്ഞിട്ടാണ് നമുക്ക് വീട് വയ്ക്കാൻ പോലും അനുവാദമുള്ളൂ കേട്ടോ. അതെ, അതെനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടോ, 1000 ബ്ലോക്ക് കഴിയാണ്. ഓക്കെ ഗൈസ്, ഇവിടെ നെതറാണ്. ഓക്കെ, നെതറിൽ പോയപ്പോൾ എന്തെങ്കിലും ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല,
അപ്പൊ എന്തായാലും നമുക്ക് നെതറിലൊക്കെ പോയി നോക്കാം. ഓക്കെ, എന്തായാലും ഇത്രയൊക്കെയാണ് ഗൈസ് സ്പോണിങ് ഏരിയയുടെ നാല് ഭാഗത്തും ഉള്ളത്. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ, ഞാനിപ്പോഴാണ് കാണുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴാണ്. എൻ്റെ മോനെ പെവറേഷ് ഗൈസ് നോക്ക് നോക്ക്, എൻ്റെ മോനെ പെവർ പെവർ കെ ജി ഓ ഏ ബ്രോ പുളി. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നെതറിലേക്കൊന്ന് പോയി നോക്കാം. നെതറിൽ എന്താണ് ഇവര് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊന്നും അറിയണല്ലോ. തിരിച്ചു വരാൻ പറ്റിയാ മതിയായിരുന്നു. ആ അതൊക്കെ പ്രാർത്ഥനയുള്ളൂ. ഓക്കെ, വൺ നയൻ സ്ലീപ്പ് ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, വൺ നയൻ സ്ലീപ്പ് ഉണ്ട്, അടിപൊളി. ഓക്കെ, നമുക്ക് നെതറിലൊന്ന് പോയി നോക്കാം. മിക്കവാറും ഇവര് നെതറില് പാത്ത് വേ പണിയാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ ജോന്റെ മറ്റുള്ള സെർവറിലൊക്കെ അയ്യാ അയ്യാ ചേച്ചി എന്റെ മോൻ ഇവര് പാത്ത് വേ സെറ്റായി വരുന്നുള്ളൂ കേട്ടോ. വൈസ് പാത്ത് വേ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ. നമുക്ക് വേഗം തന്നെ തിരിച്ചു പോയേക്കാം. ഇനി ഇവിടെ നിൽക്കുന്ന ഓരോ സമയവും നമുക്ക് അപകടകരമാണ്. ഞാൻ വിചാരിച്ച അവര് ഇവിടെ പാത്ത്, അയ്യോ ഞാനിതിപ്പോ എവിടെയാ. ലോഡായി വരുന്നുള്ളൂ ഗൈസ്, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പൊ നെറ്റിന്റെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പോ ഞാൻ എനിക്ക് എവിടെയെങ്കിലും ബേസ് പണിയുള്ള ഒരു സ്ഥലം കണ്ടുപിടുത്തണം. ഓക്കെ, അതുവരെ നമുക്ക് ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഞാൻ പോയി എനിക്ക് വീട് പണിയാനുള്ള ഒരു സ്ഥലമൊക്കെ കണ്ടെത്തട്ടെ. 1000 ബ്ലോക്ക് അപ്പുറത്ത് പോയി പണിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരെങ്കിലും ബേസൊക്കെ ഇവിടെ എവിടെത്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി എന്തായാലും ബേസ് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോ നമ്മുടെ സാമ്രാജ്യം കണ്ടെത്തിയിരിക്കുകയാണ്. യെസ്, ഇവിടെയാണ് നമ്മുടെ സാമ്രാജ്യം ഞാൻ കെട്ടിപ്പൊക്കാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, ഞാൻ ഇവിടെ ബെഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ പറയാ, അതെല്ലാം അതിൻ്റെതായ ഒരു ഇതിൻ്റെ അത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 1000 ബ്ലോക്ക് കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഇത് ഊഹം. അപ്പോൾ ഞാൻ വീട് പണിയതൊന്നും കാണിക്കുന്നില്ല. പിന്നെ എനിക്ക് മൈൻ ചെയ്ത് കുറച്ച് ബ്ലോക്സ് ഒക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൈൻ ചെയ്യുന്നതൊന്നും കാണിക്കില്ല, മൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഇവിടെ വെച്ച് നിർത്തും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി അടുത്ത അപ്ഡേറ്റ് മാറ്റി വരാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് അവിടെ മൈൻ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ദിവസം തന്നെ, അതായത് കെ ജി പോലെ ജോയിൻ ചെയ്ത ആദ്യ ദിവസം തന്നെ നമുക്ക് ഡയമണ്ട് കണ്ടെത്താൻ സാധിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഡയമണ്ട് നിങ്ങളെ കാണിച്ചിട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ മൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇപ്പോൾ ഡയമണ്ട് കിട്ടിയ പിന്നെ നമുക്ക് അയണൊക്കെ കുറവാണ് കേട്ടോ. നമുക്ക് ഗോൾഡ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും, 14 ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഡയമണ്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ ഡയമണ്ട് പൊട്ടിക്കാൻ പോവുകയാണ്. നമ്മുടെ കയ്യിൽ ഇതുണ്ട് കേട്ടോ, അയൺ പിക്കാസ് ഉണ്ട്, അത് കാരണം ഗോൾഡ് പൊട്ടുമെന്നാണ്. യാ ബ്രോ ഗോ, എൻ്റെ മോനെ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് ഇതാ കയറിയിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഡയമണ്ട് ആണ് കയറിയിരിക്കുന്നത്, എൻ്റെ മോനെ. ഓക്കെ, 4 ഡയമണ്ട് ആണ് ഗൈസ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഓക്കെ ഗൈസ്, 4 ഡയമണ്ട് ആണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. ആൻഡ് നമുക്കിവിടെ മൈൻ ചെയ്യാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ മിക്കവാറും ഇതേ വരിയിൽ തന്നെ ഡയമണ്ട് കാണാൻ സാധ്യതയുണ്ട്. നമുക്ക് അയണമൊന്നും കിട്ടിയിട്ടില്ല, അയണമൊക്കെ കുറവാണ്. എന്തായാലും അയണമൊക്കെ നമ്മൾ അടുത്ത ദിവസം സംഘടിപ്പിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി വല്ലതും കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 50 ലൈക്കാണ്. അപ്പോൾ എല്ലാവരും 50 ലൈക്ക് എത്തിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ KG1ൻ്റെ ഡിസ്കോർഡ് ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡിസ്കോർഡ് ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാം ഐഡിയും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കെ ജി ഒയിൽ വീട് പണിയുന്നതും ബാക്കിയുള്ള സംഭവങ്ങളുടെയും വീഡിയോ കമ്മിങ് സൂൺ ആണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഈസ് മീ ജിജിൻ കെ വി സൈനിങ് ഔട്ട്.